ഞാൻ കള്ളനല്ല എനിക്ക് ഇത് മോഷ്ടിക്കേണ്ട ആവശ്യവുമില്ല ഇനി ഒരു വ്യക്തിക്കും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നെ കള്ളനായി നികൃഷ്ട ജീവിയായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കുറേ സുഹൃത്തുക്കളും ഈ കൂട്ടത്തിലുണ്ട് കള്ളനാക്കിക്കൊണ്ട് എന്നെ ഒരു രണ്ട് ദിവസം സമൂഹ മാധ്യമങ്ങൾ മൊത്തം പ്രചരിപ്പിച്ച് ലോകത്തിന്റെ ഏതൊക്കെ കോണിലെത്തി എന്ന് ഒരു പിടിയില്ല ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ സിഐയുടെ കൂടെ പരാതിക്കാരൻ എത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമായിട്ട് എനിക്ക് ബന്ധമില്ല ഇത്തരം പ്രവൃത്തികളുമായി ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് അതിന്റെ ആവശ്യവുമില്ല ചെടി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചെടികൾ മോഷ്ടിച്ച സംഭവം ഒരാൾ അറസ്റ്റിൽ കലഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം പ്രധാന പാതയ്ക്ക് അരികിലായി പ്രവർത്തിക്കുന്ന ഗാർഡനിൽ നിന്നും രാത്രിയുടെ മറവിൽ ചെടികൾ മോഷ്ടിച്ച സംഭവത്തിൽ കോന്നി അരുവാപ്പുലം വെമ്മേലിപ്പടി വേളങ്ങാട്ടു വീട്ടിൽ തങ്കപ്പ റാവുത്തറുടെ മകൻ നജീം റാവുത്തറെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പുഷ്പകുമാറും എസ്ഐ ദിജേഷും ചേർന്ന് പല സ്ഥലങ്ങളിലായുള്ള 15 സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് മോഷ്ടാവിനെ പിടികൂടാൻ കൂടൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയായ പത്തനാപുരത്തു നിന്നും ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നുമാണ് യഥാർത്ഥ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാൽ ചെടിത്തൈകൾ മോഷണം പോയതിനെ തുടർന്ന് കലഞ്ഞൂരിലെ ഗാർഡൻ ഉടമ കൂടൽ എന്ന സ്ഥലത്ത് സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ചെടി വിൽപ്പന കേന്ദ്രമായ ബ്ലൂംസ് ഗാർഡൻസ് ഉടമ അതിരിങ്കൽ സ്വദേശി ശ്യാം ടി രാജിനെതിരെ കൂടൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകിയ മൊഴിയിൽ ശ്യാമാണ് ചെടി മോഷ്ടിച്ചതെന്ന് പറയുകയും ചെയ്തു ഇത് ശ്യാം ടി രാജിന് മാനഹാനിയും അപമാനവും വരുത്തിവെച്ചു ഇതേ തുടർന്നാണ് അദ്ദേഹം തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി GCN ന്യൂസുമായി ബന്ധപ്പെട്ടത് ഞാൻ ശ്യാം ടി രാജ കൂടൽ പോസ്റ്റ് ഓഫീസിന് സമീപം ബ്ലൂം ഗാർഡൻസ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറുത്ത വാഹനമാണ് ഇതിന് സമാനമായ ഒരു വണ്ടിയിൽ ഒരാൾ വന്ന് കലഞ്ഞൂർ സ്കൂളിന് എതിർവശമുള്ള ഒരു ഗാർഡൻസിൽ നിന്ന് ആ വാഹനം നിർത്തി അതിൽ ചെടിച്ചട്ടിയും കയറ്റിപ്പോവുകയും പിറ്റേ ദിവസം അവിടെ മോഷണവുമായി ബന്ധപ്പെട്ട് എൻ്റെ അതേ ബോഡി ലാംഗ്വേജ് ഉള്ള ആളാണ് വാഹനം ഇത് തന്നെയെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും CI പുഷ്പകുമാർ സാർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പരാതിക്കാരനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം CI വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു എങ്കിൽ ഞാൻ കേസെടുത്ത് തന്നെ ഇതുമായി മുന്നോട്ട് പോയി ആ ആളെ കണ്ടുപിടിക്കാം CI പുഷ്പകുമാർ സാർ ഉറപ്പ് നൽകുകയും സ്റ്റേഷനിലെ SI ദിജേഷ് സാറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളരെ കഠിന പ്രയത്നം ചെയ്ത് കഴിഞ്ഞ 2 അന്വേഷണത്തിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ പിടികൂടുകയും കോന്നിയിലെ അരുവാപ്പലത്തെ ഒരു നിവാസിയായ ആ വാൻ ഉപയോഗിക്കുന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ട് അതിൽ എൻ്റെ പേരും കൂടി പരാമർശിച്ച് ശ്യാം ടി രാജ അതിരിങ്കൽ ചെടികൾ മോഷ്ടിക്കുന്നു കേസായി എന്ന തരത്തിൽ അടിക്കുറിപ്പോടുകൂടി എൻ്റെ വാട്സപ്പിൽ ഒരാൾ അയച്ചു തന്നിട്ടുള്ള ഒരാളല്ല പലരും തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ കോപ്പി സമൂഹ മാധ്യമങ്ങൾ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ലേഡി അവരുടെ കുടുംബ ഗ്രൂപ്പുകളിൽ പോലും ഇത് പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഞാൻ പൂർണ്ണമായ ഒരു മോഷ്ടാവായി കഴിഞ്ഞ 2 ഞാൻ കഴിഞ്ഞത് CI ഇവിടെ വന്ന് തൊണ്ടി മുതലിന് വേണ്ടി എൻ്റെ സ്ഥാപനം മൊത്തം അരിച്ച് പിറക്കി കഴിഞ്ഞ് അവർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ഒരു അതിക്ഷേപമായിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ ആത്മഹത്യ ചെയ്താൽ എന്താണെന്ന് പോലും എന്നെ കള്ളനായി നികൃഷ്ട ജീവിയായിട്ട് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച കുറേ സുഹൃത്തുക്കളും ഈ കൂട്ടത്തിലുണ്ട് ആ പരാതിക്കാരനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് കള്ളൻ കള്ളൻ എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുന്നത് പിൻവലിക്കണം ഇത് ആലോചിച്ച് വേണമെന്ന് പറഞ്ഞപ്പോഴും ഒന്നും പരിഗണിക്കാതെ തന്നെ കള്ളനാക്കിക്കൊണ്ട് തന്നെ ഒരു 2 സമൂഹ മാധ്യമങ്ങൾ മൊത്തം പ്രചരിപ്പിച്ച് ലോകത്തിൻ്റെ ഏതൊക്കെ കോണിലെത്തി എന്ന് ഒരു പിടിയില്ല അതുകൊണ്ട് ആ വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്ത അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ എല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് ഏതറ്റം വരെ പോയി അതിനുവേണ്ട എല്ലാ നടപടികളും ഞാൻ സ്വീകരിച്ചു അത് യാതൊരു തർക്കവും ഈ സമൂഹ മാധ്യമം നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക ഇതുപോലെ ഒരു വ്യക്തിഹത്യ നടത്തി അവനെ ഇല്ലാതാക്കി അവൻ്റെ കുടുംബം കുളം തോണ്ടുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കുക ഏതായാലും പ്രതിയെ പിടികൂടുകയൊക്കെ ചെയ്ത് എനിക്ക് സമാധാനമായിട്ട് ഇന്നലെ ഉറങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് നിരപരാധിയായ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചവർക്കും പോലീസിൽ താൻ മോഷ്ടാവാണെന്ന മൊഴി നൽകുകയും ചെയ്തവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവാനുള്ള തീരുമാനത്തിലാണ് അതിരിങ്കൽ സ്വദേശി ശ്യാം ടി രാജ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം